ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. റോക്കി ബായുടെ രണ്ടാം വരവിനെ അരങ്ങൊരുക്കുന്നത് പൃഥ്വിരാജ്. സംശയിക്കേണ്ട, ഇങ്ങ കേരളത്തിൽ റോക്കി ബായുടെ രണ്ടാം വരവിനെ അരങ്ങൊരുക്കുന്നത് പൃഥ്വിരാജ് ആണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. KGF ചാപ്റ്റർ 2-നായി അക്ഷമരായി കാത്തിരിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് റോക്കി ബായുടെ രണ്ടാം വരവിനെ അരങ്ങൊരുക്കുന്നത് മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് ചിത്രം മലയാളത്തിൽ അവതരിപ്പിക്കുന്നത്. പൃഥ്വിരാജ് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത്. താനും KGF ആരാധകനാണെന്നും റോക്കി ബായുടെ രണ്ടാം വരവിനായി കാത്തിരിക്കുകയാണെന്നും പൃഥ്വി കുറിച്ചിരിക്കുകയാണ്. ഞാനും KGF വലിയ ആരാധകനാണ്. ലൂസിഫർ ഇറങ്ങിയതിനു ശേഷമാണ് KGF നിർമ്മാതാക്കളായ ഹോം ബാലെ ഫിലിംസ് എന്നെ സമീപിക്കുന്നത്. ഇന്ത്യ മുഴുവൻ കാത്തിരുന്ന ഒരു ചിത്രത്തെ അവതരിപ്പിക്കാൻ കഴിയുന്നത് വലിയൊരു അംഗീകാരമായി കാണുന്നു. അഭിമാനത്തോടെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് അവതരിപ്പിക്കുന്നു KGF 2. ലക്ഷക്കണക്കിന് ആളുകളെ പോലെ തന്നെ ഞാനും റോക്കിയുടെ കഥ അറിയാൻ കാത്തിരിക്കുകയാണ്. പൃഥ്വിരാജ് തന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പോസ്റ്റിൽ പങ്കുവച്ച കാര്യമാണിത്. ഏതായാലും KGF നമ്മൾ കാത്തിരിക്കുന്നത് പോലെ എത്തുകയായി. 2021 ചിത്രം റിലീസിനായി ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിയേറ്ററുകൾ തുറന്നാൽ ഉടൻ തന്നെ വരുന്ന ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ കൂട്ടത്തിലായിരിക്കും KGF സ്ഥാനം. KGF വില്ലനായി എത്തുന്നത് സഞ്ജയ് ദത്താണ്. സഞ്ജയ് ദത്തിന്റെ മികച്ച പ്രകടനം തന്നെയായിരിക്കും KGF 2 ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റുകളിൽ ഒന്ന്. ഏതായാലും കാത്തിരിക്കുകയാണ് അദീര എന്ന കഥാപാത്രമായി സഞ്ജുബായ് അരങ്ങൊരുങ്ങുന്നത് കാണാൻ. അണിഞ്ഞൊരുങ്ങി അദ്ദേഹം വന്നു നിൽക്കുമ്പോൾ തന്നെ മാസ് എന്നല്ല മെഗാ മാസ് എന്നാണ് എല്ലാവരും പറയുന്നത്. അത് കാണാൻ തന്നെയാണ് കാത്തിരിക്കുന്നത്. സഞ്ജുബായ് എന്ന മുന്നാബായ് KGF അദീരയായി എത്തുമ്പോൾ യശിനെ വെല്ലുന്ന പ്രകടനം തന്നെ കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ ഷുവറായിട്ടുള്ള കാര്യമാണ്. നമുക്ക് കാത്തിരിക്കാം അദീരയുടെ പ്രകടനത്തിനായി KGF മറ്റൊരു ഭാഗത്തിനായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക.